എല്ലാ കൂട്ടുകാർക്കും ഖൈറു ജസ്മി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഗർഭധാരണത്തിന് ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം വളരെ പ്രധാനമാണ്. ആർത്തവ ചക്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓവുലേഷൻ കണക്കാക്കുന്നത്. എന്നാൽ ഹോർമോൺ തകരാർ കാരണം ചിലരിൽ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കാറില്ല. കൂടാതെ പ്രായമേറുന്നതിലൂടെ അണ്ഡങ്ങളുടെ എണ്ണവും ഗുണവും കുറയുന്നതും ഗർഭധാരണത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഓവുലേഷന് കൃത്യമാക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഗർഭധാരണത്തിനായി ശ്രമിക്കുന്ന സമയത്ത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കണം. മുട്ട, മത്സ്യം, നാടൻ ചിക്കൻ, താറാവ് എന്നിവയിൽ ധാരാളം മാംസ്യം അടങ്ങിയിട്ടുണ്ട്. മത്സ്യത്തിലും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, മത്സ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഗർഭധാരണത്തെ സഹായിക്കുന്ന ഘടകമാണ്. മത്സ്യം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മീൻ ഗുളിക കഴിച്ചാലും ശരീരത്തിന് ആവശ്യത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് ലഭിക്കും. പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ എല്ലാത്തരം ജീവകങ്ങളും ഉൾപ്പെടെ ധാരാളം പോഷകം ലഭിക്കും. കാൽസ്യം, പൊട്ടാസ്യം മുതലായ ധാതുക്കളും ധാരാളമായി ലഭിക്കും. ഇതൊക്കെ ഗർഭധാരണത്തിന് സഹായിക്കുന്നവയാണ്. ഇതുമാത്രമല്ല, ഗർഭധാരണം നടന്നാൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പഴങ്ങളിലെയും പച്ചക്കറികളിലെയും പോഷകങ്ങൾ സഹായിക്കും. കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഗർഭധാരണത്തെ സഹായിക്കുന്നവയാണ്. ബീൻസ് പോലെയുള്ള പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനുകൾ ഓവുലേഷൻ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. സിങ്ക് ധാരാളമായി അടങ്ങിയിട്ടുള്ള സൂര്യകാന്തി പൂവിൻ്റെ കുരുക്കൾ ഇതും ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശരീരത്തിലെ ഹോർമോൺ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുന്ന ചുവന്ന അരിയുടെ അഥവാ തവിട് നീക്കാത്ത അരിയുടെ ചോറ് ഓവുലേഷൻ വർദ്ധിപ്പിക്കുവാനും നല്ലതാണ്. ചീര, ചുവന്ന ഇറച്ചി എന്നിവ ശരീരത്തിലെ അയണിൻ്റെ തോതിനെ വർദ്ധിപ്പിക്കും. ഇതും ഓവുലേഷന് അനുകൂലമായൊരു ഭക്ഷണമാണ്. വിറ്റാമിൻ B6 അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഹോർമോൺ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഓവുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ധാന്യങ്ങൾ, സിട്രസ് പഴങ്ങൾ അഥവാ ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡ് ഗർഭധാരണത്തിനും ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഉത്തമമായൊരു ഘടകമാണ്. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നതിന് ഒരു വർഷം മുമ്പേ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങിയാൽ ഏറെ പ്രയോജനം ചെയ്യും. അമിത ഭാരം കുറയ്ക്കുന്നതും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതും അണ്ടവളർച്ചയും ഓവുലേഷനും കൃത്യമായി നടക്കുവാൻ സഹായിക്കും. ജലം ആവശ്യത്തിന് ശരീരത്തിലില്ലെങ്കിൽ അവ ആദ്യം ബാധിക്കുക പ്രത്യുൽപാദന അവയവങ്ങളെയാണ്. മറ്റു പ്രധാന അവയവങ്ങൾ പരമാവധി ജലം വലിച്ചെടുക്കുമ്പോൾ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാറില്ല. ഗർഭപാത്രത്തിലേക്ക് അണ്ഡങ്ങളെയും രക്തത്തെയും വഹിക്കാൻ ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ വേണ്ടതുണ്ട്. വെള്ളം കുടിയുടെ കുറവുണ്ടായാൽ യോനി ഭാഗം ഡ്രൈ ആവും. ബീജത്തെ അണ്ഡവുമായി സംയോജിപ്പിക്കുന്ന സെർവിക്കൽ മ്യൂക്കസ് എന്ന ദ്രവം കുറഞ്ഞാൽ അത് അണ്ഡബീജ സങ്കലനത്തെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം. സൂര്യപ്രകാശം കൊള്ളുന്നതിലൂടെ ശരീരത്തിലുണ്ടാവുന്ന വിറ്റാമിൻ D പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഗുണകരമാണ്. സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രജൻ്റെയും അളവ് വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കും. ഈ ഹോർമോണുകൾ ആർത്തവത്തെയും ഗർഭധാരണത്തെയും നിയന്ത്രിക്കുന്നവയാണ്. അണ്ടവളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ D. സൂര്യപ്രകാശം കൊണ്ടാൽ തന്നെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിൻ D ലഭിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വെയിൽ കൊള്ളാൻ കൂടി ശ്രദ്ധിക്കുക. വീട്ടിൽ വെറുതെ ചടഞ്ഞിരിക്കുന്നതിന് പകരം പൂന്തോട്ടം ഉണ്ടാക്കുക, പച്ചക്കറികൾ നടുക തുടങ്ങിയ ചെറിയ പണികളൊക്കെ ചെയ്യുക. ഇത് നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെ ഉയർത്തുവാൻ ഒരുപാട് സഹായിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.